ഹലോ ഗൈസ്, ഹായ്, നമസ്കാരം. ഇതൊരു ഹൽദിയാണ്. ആമിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയുടെ ഹൽദി. അപ്പൊ ആമിയും ഇതുവരെ കല്യാണം കഴിച്ചില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങള് ചെല്ലും ആരും കല്യാണം. സ്വാതിയുടെ കല്യാണത്തിന് എന്താ പറയാ, കോവിഡ് ആയിരുന്നു. നമുക്ക് ആർക്കും ഒന്നും എല്ലാവർക്കും ഒന്നും പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഭയങ്കര ഗംഭീരായിട്ട് നടന്നു. അപ്പോ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്താ പറയാ, അവിടെ മുഴുവനും സിനിമാ പാട്ടായത് കാരണം എനിക്ക് വോയിസ് അതിട്ട കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഇട്ടൊരു സാഹസം നടത്തുന്നത്. അപ്പൊ ആമിയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറേ എന്താ പറയാ പട്ടിഷോ ഉണ്ടായിരുന്നു. അപ്പം നാളെയാണ് കല്യാണം, പൂരാടത്തിന്റെ അന്ന്. അപ്പോ ഇന്നെങ്കിലും ഇത് ഇടണ്ട, ഇന്നലെ ആയിരുന്നു. അപ്പം ഗുരുവായൂർ വെച്ചാണ് കല്യാണം. അപ്പൊ എന്താ പറയാ, കണ്ട അയനെന്ന് പറയുന്ന ആ മുറുക്കി ഞങ്ങള് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഞാനും എന്റെ കൂട്ടുകാരും ഭക്ഷണം, അമ്മയും ഫ്രണ്ട്സും കൂടെ, അവരൊക്കെ ഒരുപാട് നാളായി കണ്ടിട്ട്. പിന്നെ ഇനിയിപ്പോ ആമിയുടെ വേറൊരു ഫ്രണ്ടിന്റെ കല്യാണമാണ് ഉടനെ ഉണ്ടാവും. അവള് ഇത് ഈ അപ്പു ആണ്, ഇത് ഇതാണ് ഇനി അടുത്ത മണവാട്ടി ഇവളാണ്. അപ്പൊ ഐശ്വര്യ ഗുണ്ടെന്ന് വിളിക്കും ഞാൻ. പിന്നെ ആ സോനു എന്ന മോഡൽ, സ്വാതി എന്ന ആമി എന്ന പട്ടിഷോ. സ്വാതി എന്ന ആമി എന്ന പട്ടിഷോ, പട്ടിഷോയാണ്, വെറും പട്ടിഷോ. ഇത് സ്വാതിയുടെ മോളാണിത്. ആമി അയനെ ഭയങ്കരമായിട്ട് ശ്രമിച്ചു ഒന്ന് എടുക്കാൻ വേണ്ടിട്ട്, അവൾ അടുപ്പിച്ചതേ ഇല്ല. കണ്ടോ, ഇങ്ങനെ പട്ടിഷോയാണ് സർവസമയവും. പ്യുർ സ്നേഹം, തനി തങ്കം, അല്ലു അലങ്കൃത, അങ്ങനെയാണ് മോളുടെ പേര്. അപ്പൊ അവൾ എന്തോ ഒന്ന് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അയനെ എന്തെല്ലാം എടുത്തു കൊടുത്തിട്ട് അവൾ ആ സാധനം മാത്രം എടുത്തു കൊടുത്തില്ല. അവൾക്ക് ദേഷ്യം വന്ന് അവളുടെ കയ്യിലിരുന്ന ബലൂണൊക്കെ പൊട്ടി പേടിച്ചു പോയി. അപ്പൊ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ടാറ്റാ.